ഫ്രണ്ട്സ്, യു മേ റിമെമ്പർ ദാറ്റ് ഇൻ എ പ്രീവിയസ് എപ്പിസോഡ് ഓഫ് ദിസ് പ്രോഗ്രാം വി സ്പോക്ക് അബൌട്ട് റെപ്പാർട്ടീസ്. വാട്ട് ആർ റെപ്പാർട്ടീസ്? ദ ആർ ആപ്റ്റ് റിപ്ലൈസ്, കുറുക്കി കൊള്ളുന്ന മറുപടികൾ. നമ്മളിതിന് മുമ്പ് ഒരു പിന്നെ ഒരു പങ്ക്തിയിൽ നമ്മളിത് ചർച്ച ചെയ്തതാണ്. ഇന്ന് അതിൻ്റെ ഒരു ബാക്കിയാണ്. ആൻഡ് ടുഡേ ദ എപ്പിസോഡ് ഈസ് നെയിംഡ് റെപ്പാർട്ടീസ് ഫ്രം ഹിസ്റ്ററി. ഹിയർ ഐ ആം ഗോയിങ് ടു റിക്കോൾ ടു റെപ്പാർട്ടീസ് ബൈ ടു എമിനൻറ്റ് പീപ്പിൾ ഫ്രം ടു ടൈംസ്. വൺ ഇസ് ദ ഗ്രേറ്റ് ഗ്രീക്ക് ഫിലോസഫർ സോക്രട്ടീസ് ആൻഡ് ദി അതർ ഇസ് എ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ ഓഫ് ഇന്ത്യ. ഹിസ് നെയിം ഇസ് രാം സുഭഗ് സിംഗ്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ടു റെപ്പാർട്ടീസ് ഗിവൺ അണ്ടർ ടു എൻറ്റയർലി ഡിഫറെൻ്റ് സർക്കംസ്റ്റാൻസസ് ബൈ ദീസ് ടു പീപ്പിൾ. ആസ് ഐ റിമൈൻഡഡ് യു ഏർലിയർ, യു ഹാവ് ടു ലിസൺ ടു ദിസ് പ്രോഗ്രാം ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി, നോട്ട് ഇൻ എ പീസ് മീൽ മാനർ. ലിസൺ ടു എവറി വേർഡ്. വി വിൽ ഇൻട്രൊഡ്യൂസ് ഹിസ്റ്റോറിക്കൽ ടോപ്പിക്സ്. ദ ആർ ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആസ് വെൽ ആസ് എൻലൈറ്റനിങ്. ദ വിൽ എൻറിച്ച് അവർ എക്സ്പീരിയൻസ്. ടുഡേ ദ ഫസ്റ്റ് റെപ്പാർട്ടി റിലേറ്റ്സ് ടു സോക്രട്ടീസ്. യു മേ നോ സോക്രട്ടീസ് വെൽ. ഈസ് എ റിനൗണ്ട് ഗ്രീക്ക് ഫിലോസഫർ. പൗരാണിക ഗ്രീസ് എന്ന് പറയുന്നത് ജനാധിപത്യം പോലെയുള്ള ആശയങ്ങളുടെ ഈറ്റില്ലമാണ്. അപ്പോൾ ഇവിടെ ഭാരതവും അതുപോലെയൊക്കെ തന്നെ. അപ്പോൾ ഇവിടെയെല്ലാം ഉയർന്ന ചിന്തകർ ജീവിച്ചു പോന്നിരുന്നു. അങ്ങനെ ഒരു ഉത്തിഷ്ഠമാന പ്രതിഭനായ ദാർശനികനും ചിന്തകനുമായിരുന്നു സോക്രട്ടീസ്. സോക്രട്ടീസ് ആക്ച്വലി വാണ്ടഡ് ടു എൻലൈറ്റൻ ഓർ എഡിഫൈ യങ് പീപ്പിൾ. എഡിഫൈ, ബോധവൽക്കരിക്കുക, ഇ ഡി ഐ എഫ് വൈ. ഈ വാണ്ടഡ് ടു എൻലൈറ്റൻ ഓർ എഡിഫൈ യങ് പീപ്പിൾ. ഈ വുഡ് കോൾ ദ പീപ്പിൾ അറൗണ്ട് ഹിം ആൻഡ് ദേ വുഡ് അസംബിൾ അറ്റ് ഹിസ് ഹോം ആൻഡ് ദേ വിൽ ഡിസ്കസ് മെനി തിങ്സ്. ഹി വിൽ ഇൻസ്റ്റിൽ ഇൻ ദം ദ കപ്പാസിറ്റി ടു ക്വസ്റ്റ്യൻ. If you accept something without questions, then your intellectual capabilities will get blunted. അതങ്ങനെയാണ്. അതായത് ചോദ്യം ചെയ്യാതെ നമ്മൾ കാര്യങ്ങൾ അംഗീകരിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ദൈഷണികമായ മൂർച്ച കെട്ടുപോകും, ആ മൂർച്ച ഇല്ലാതായി പോകും. ഇത് ചെറുപ്പക്കാരെ നിരന്തരം ഓർമ്മിപ്പിച്ചിരുന്ന ആളാണ് സോക്രട്ടീസ് എന്ന ഗ്രീക്ക് ദാർശനികൻ. അദ്ദേഹം അധികാരത്തിൻ്റെ കോട്ട കൊത്തളങ്ങളെ ചോദ്യശരങ്ങളിലൂടെ തകർത്തെറിയാൻ, അതിലൂടെ ഉച്ഛൃംഖലരാവാനും ചെറുപ്പക്കാരെ ഉദ്ബോധിപ്പിച്ചിരുന്നു. അപ്പോൾ ഇദ്ദേഹം വീട്ടിന് മുറ്റത്ത് യുവാക്കളെ വിളിച്ചിരുത്തും, അവരോട് നിരന്തരം സമ്പർക്കം പുലർത്തും, അവരോട് നിരന്തരം കാര്യങ്ങൾ ആശയവിനിമയം നടത്തും, ചോദ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പഠിപ്പിക്കും, അവരതിന് പ്രേരിപ്പിക്കും. അപ്പോൾ ഇദ്ദേഹം ഏത് സമയത്തും ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി. ഓൾ ഡേ ഇ വുഡ് ബി ഇൻ ദ കമ്പനി ഓഫ് യങ് പീപ്പിൾ ആൻഡ് യു വുഡ് ബി എഡിഫൈയിങ് ദം. സോക്രട്ടീസ് വൈഫ് വാസ് സാന്തിപ്പി, SANTHIPPE. സോക്രട്ടീസിൻ്റെ ഭാര്യയാണ് സാന്തിപ്പി. ഈ ഭാര്യയ്ക്ക് സോക്രട്ടീസിനെ കുറിച്ച് ഒരു വലിയ പരാതി. ഷീ കംപ്ലെയിൻഡ് ദാറ്റ് ഹി വാസ് നോട്ട് അറ്റൻഡിങ് ടു ഡൊമസ്റ്റിക് അഫയേഴ്സ്. ഗാർഹികമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. സദാസമയം ആളുകളെ വീട്ടിലെ ഉമ്മറത്ത് വിളിച്ചിരുത്തി ഇതുപോലെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് എന്നായിരുന്നു അവരുടെ പരാതി. അപ്പോൾ എവറി ഡേ വെൻ സോക്രട്ടീസ് അസംബിൾഡ് യങ് മെൻ ആൻഡ് വെന്റ് ഓൺ വിത്ത് ഹിസ് ലെക്ചേഴ്സ്, സാന്തിപ്പി വുഡ് കം ആൻഡ് ഷൗട്ട് അറ്റ് ദ ഹൈറ്റ് ഓഫ് ഹർ വോയിസ് ആൻഡ് ഷീ വുഡ് ഗോ ബാക്ക്. അപ്പോൾ ഈ ചെറുപ്പക്കാർ വന്നിരിക്കും, ഈ സാന്തിപ്പി വന്ന് അവളുടെ
രോദനങ്ങൾ മുറക്കി നടത്തും, ചിലപ്പോൾ കയർത്ത് സംസാരിക്കും. അത് കഴിഞ്ഞ് അവൾ അകത്ത് പോകും. വൺ ഡേ സന്ദീപ് വാസ് വെരി ആംഗ്രി. ഷി ഹാഡ് ബീൻ റിക്വസ്റ്റിംഗ് ഹർ ഹസ്ബൻഡ് സോക്രട്ടീസ് ടു ഗെറ്റ് സംതിങ് റൈറ്റ് ഫ്രം മോർണിംഗ്, ബട്ട് ടിൽ ഈവനിങ് ഹി ഹാഡ് നോട്ട് ഡൺ ഇറ്റ്. ഹി വാസ് സ്റ്റിൽ ഹാവിങ് എ സെഷൻ വിത്ത് എ യങ് മെൻ. ഷി കെയിം അറൗണ്ട് ആൻഡ് ഷീ ഷൗട്ടഡ് അറ്റ് ഹിം. ഷീ വൺസ് അഗൈൻ റിമൈൻഡഡ് ഹർ റിക്വസ്റ്റ്. But Socrates was unmoved. He went on lecturing. Xanthippe was now livid. L-I-V-I-D. Livid means uncontrollably angry. Aniyandradamayittulla kobamaanu lividness. She was uncontrollably angry. She was livid. She came back with a pot of water and threw it at Socrates. ദേഷ്യം സഹിക്കാൻ വയ്യാതെ അകത്തുനിന്ന് ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് സോക്രട്ടീസിൻ്റെ തലയിൽ ഒഴിച്ചു. ഇപ്പോഴാണ് സോക്രട്ടീസിനെ റപ്പാട്ടി. സോക്രട്ടീസ് അവളോടൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരോട് പറഞ്ഞു, എവറി ഡേ ഇറ്റ് ഓൺലി തണ്ടേഴ്സ്, ടുഡേ ഇറ്റ് റെയിൻഡ് ആസ് വെൽ. ഇന്ന് ഇടി മുഴങ്ങാറേ ഉള്ളൂ, ഇന്ന് മഴയും പെയ്തു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ മാനസിക വലിപ്പമാണ്. ഭാര്യ തലവഴിയെ എല്ലാവരുടെ മുന്നിൽ വെള്ളം ഒഴിച്ചതിന് അദ്ദേഹം ഒരു തരത്തിലും ഈഗോയിസ്റ്റിക് ആയിട്ട് കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ഈഗോ ഒരിക്കലും മുറിവേറ്റില്ല. അദ്ദേഹത്തിൻ്റെ ഞാനെന്ന ഭാവം ഒരിക്കലും മുറിവേറ്റില്ല. അദ്ദേഹം അക്ഷോഭ്യനായിരുന്നു. അക്ഷോഭ്യനായി പറഞ്ഞു, പതിവായിട്ട് ഇടിവെട്ടാറേ ഉള്ളൂ, ഇന്ന് മഴയും കൂടെ പെയ്തു. അത്ര ലളിതമായിട്ടാണ് ഇതിനെ അദ്ദേഹം കണ്ടത്. ഇറ്റ് വാസ് എ വെരി ഗുഡ് റെപ്പാർട്ടി. ഇതിനകത്ത് നമ്മൾ ആലോചിച്ചാൽ ഇറ്റ് ഈസ് ഫിലസോഫിക്കൽ ആസ് വെൽ. സോക്രട്ടീസിനെ പോലെ ഒരു ചിന്തകൻ ഒരിക്കലും വികാരങ്ങൾക്ക് അടിമപ്പെടാറില്ല. അദ്ദേഹം കാര്യങ്ങളെ അതിൻ്റെ ഗൗരവം അനുസരിച്ച് കാണുന്ന സ്വഭാവക്കാരനായിരുന്നു. സ്ഥിതപ്രജ്ഞനായിരുന്നു. പ്രജ്ഞയുടെ സ്ഥൈര്യം. ഒരു സ്ഥിതപ്രജ്ഞൻ ഒരിക്കലും ആഗന്തുകങ്ങളായ സംഭവങ്ങളെ കുറിച്ച് പ്രതികരിക്കാറില്ല. അത് ക്ഷുഭിതനാവാറില്ല. അതുപോലെ തന്നെ അധികം സന്തോഷിക്കാറുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവങ്ങളെല്ലാം വന്നു പോകുന്നവയാണ്. അവയ്ക്കൊന്നും സ്ഥായിത്വമില്ല. സ്ഥായിത്വമില്ലാത്ത ഒരു കാര്യത്തോടും അവർക്ക് വിധേയത്വമില്ല. അവരതിന് വശംവദരാവാറില്ല. അങ്ങനെ ദേഷ്യം, അമിതമായ ആനന്ദം ഇത്യാദി വികാരങ്ങൾക്കൊന്നും ഇവർ അടിമപ്പെടാറില്ല. അതാണതിൻ്റെ ദാർശനിക വശം. ദാറ്റ് ഇസ് എ ഫിലസോഫിക്കൽ ആംഗിൾ. നൗ വി കം ടു ദ സെക്കൻഡ് സ്റ്റോറി. ഇറ്റ്സ് അബൌട്ട് അവർ ജവഹർലാൽ നെഹ്റു, അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു വാസ് ഹൈലി ഇനാമേർഡ് ഓഫ് ചൈന. ചൈനയെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ അഭിമാനമാണ്. നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്, പല സംഭവങ്ങളും വായിച്ചിട്ടുണ്ട്. ഭാരതത്തിന് ഐക്യരാഷ്ട്രസഭയിലെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിര അംഗത്വം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ നമുക്ക് തളികയിലാക്കി തന്നതാണ്. ബട്ട് നെഹ്റു ഡിഡ് നോട്ട് അക്സെപ്റ്റ് ഇറ്റ് ഫോർ ഫിയർ ഓഫ് ആൻറ്റഗണൈസിങ് ചൈന. ചൈന അവിടെ നിന്ന് വിട്ടുപോയവരാണ്. അപ്പോൾ ചൈനയ്ക്ക് ദേഷ്യം വരുമോ എന്ന് പറഞ്ഞാൽ അതുപോലും സ്വീകരിച്ചില്ല. അപ്പോൾ നെഹ്റു ആണ് സോഫ്റ്റ് കോർണർ ഫോർ ചൈന. അദ്ദേഹത്തിന് ചൈനയോട് പ്രത്യേക മമത ഉണ്ടായിരുന്നു. ബട്ട് ഇൻ 1962 ചൈന അറ്റാക്ക്ഡ് ഇന്ത്യ. ഈ നെഹ്റു കാണിച്ച ഇൻഡോ ചൈന ബൈ ബൈ, ഇത്തരം വികാരങ്ങളൊന്നും ഇതൊന്നും അവർ ദേ ഡിഡ് നോട്ട് റെസിപ്രോക്കേറ്റ്. അവർക്ക് ഈ ഇത്തരം സൗഹൃദ വിചാരങ്ങളൊന്നും ഭാരത് വേണ്ടിയില്ലായിരുന്നു. ദേ വെർ വെയ്റ്റിംഗ് ഫോർ ഇന്ത്യ ടു ബി ഇൻ എ ഹെൽപ്ലെസ് സിറ്റുവേഷൻ. ആൻഡ് വെൻ ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇന്ത്യ വാസ് റിയലി ഹെൽപ്ലെസ്, ദ അറ്റാക്ഡ് ഇന്ത്യ. ഇന്ത്യ കുഡിൻ റെസിസ്റ്റ്. ഇൻ ഫാക്ട് അവർ ആർമി വാസ് സോ വീക്ക് ദാറ്റ് ദ സോൾജേഴ്സ് ഡിഡ് നോട്ട് ഈവൻ ഹാവ്
പ്രോപ്പർ ബൂട്ട്സ് ആൻഡ് സ്വെറ്റേഴ്സ് ആൻഡ് വിൻഡ് ചീറ്റേഴ്സ് ടു വിത്ത് സ്റ്റാൻഡ് ദ ബൈറ്റിംഗ് കോൾഡ് ഓഫ് ദ ഹിമാലയൻ ടെറൈൻ. നമ്മൾ അത്രമാത്രം നമ്മളുടെ പ്രിപ്പയർഡ്നെസ്സിൽ പിന്നിലായിരുന്നു. നമ്മളൊരിക്കലും യുദ്ധസജ്ജരായിരുന്നില്ല. നമ്മുടെ സജ്ജീകരണങ്ങൾ വളരെ മോശമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ചൈന ഇന്ത്യയെ ആക്രമിച്ചത്. അപ്പോൾ ഈ ആക്രമിച്ച മാത്രമല്ല, അവർ പോകുന്ന പോക്കിന് അക്സായി ചിൻ എന്ന് പറയുന്ന ഭാരതത്തിലെ അരുണാചൽ പ്രദേശിൻ്റെ ഒരു വലിയ ഭാഗം അവർ കൊണ്ടുപോവുകയും ചെയ്തു. അക്സായി ചിൻ വാസ് എ ഗ്രേറ്റ് ഷെയിം ഫോർ ഇന്ത്യ. ഇറ്റ് വാസ് ടേക്കൺ അവേ ബൈ ചൈന. അപ്പോൾ അത് കഴിഞ്ഞ് പാർലമെൻറ്റ് സമ്മേളനം വന്നു. പാർലമെൻറ്റിൽ നെഹ്റു ഈ വിഷയം അവതരിപ്പിച്ചു. ബീയിങ് ദ പ്രൈം മിനിസ്റ്റർ ഓർ ദ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്, ഹി വോണ്ടഡ് ടു പ്രസൻറ്റ് ദ മാറ്റർ ഇൻ എ സിംപ്ലിസ്റ്റിക് മാനർ. അദ്ദേഹം പറഞ്ഞു, അൺഫോർച്ചുനേറ്റ്ലി ചൈന ഇൻവേഡഡ് ഇന്ത്യ ആൻഡ് ദേ ടുക്ക് അവേ എ പാർട്ട് ഓഫ് ഇന്ത്യ കോൾഡ് അക്സായ് ചിൻ സിറ്റുവേറ്റഡ് ഇൻ ദ ഡെസൊലേറ്റ് സ്റ്റെറൈൽ ഹിമാലയൻ മൗണ്ടൻസ് വെയർ നോട്ട് ഈവൻ എ ബ്ലേഡ് ഓഫ് ഗ്രാസ് വുഡ് ഗ്രോ. നെഹ്റു പറഞ്ഞ വാക്കാണ്. അതായത് ഒട്ടും ഉർവരമല്ലാത്ത, ഒട്ടും തന്നെ ഫലഭൂയിഷ്ടമല്ലാത്ത, മഞ്ഞ് നിറഞ്ഞ, ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാത്ത, തിളിർക്കാത്ത പുൽക്കൊടി, ബ്ലേഡ് ഓഫ് ഗ്രാസ്, ഒരു പുൽക്കൊടി പോലും തിളിർക്കാത്ത ആ ഭാഗമാണ് ചൈന കൊണ്ടുപോയത് എന്ന് പറഞ്ഞു. അപ്പോൾ ദിസ് വാസ് ലൈക്ക് ജസ്റ്റിഫൈയിങ് ചൈനാസ് ടേക്കിംഗ് എവേ ഓഫ് അക്സായി ചിൻ. അപ്പോൾ ഇത് കേട്ടിട്ട് പാർലമെൻറ്റിൽ വേറൊരു കോൺഗ്രസ് നേതാവ് രാം സുഭക് സിംഗ്, ഹി വാസ് വെയറിങ് ഹിസ് ഗാന്ധിയൻ ക്യാപ്, ഗാന്ധി തൊപ്പി ധരിച്ചിരുന്നു. അപ്പോൾ നെഹ്റു പറഞ്ഞിരുന്നു, ദ ലോസ് ഓഫ് അക്സായി ചിൻ ഇസ് നോട്ട് എ ബിഗ് ഡീൽ ബിക്കോസ് ഇറ്റ് വാസ് എ ഡെസൊലേറ്റ് പ്ലേസ്, ഇറ്റ് വാസ് എ ഡെസൊലേഷൻ. അതൊട്ടും ഉറവരമല്ലാത്ത, ഒന്നും കിളിർക്കാത്ത, ഒരു പുൽ കൊടി പോലും കിളിർക്കാത്ത, വിജനമായ, മഞ്ഞ് മൂടിയ ഒരു പ്രദേശമായിരുന്നു. അത് പോയാൽ പോട്ടെ എന്നായിരുന്നു ധ്വനി. ദെയർഅപ്പോൺ അനദർ കോൺഗ്രസ് ലീഡർ റാം സുഭക് സിംഗ് സ്റ്റുഡ് അപ്പ്. ഹി വാക്ക്ഡ് ടു ദ വെൽ ഓഫ് ദ ഹൗസ് ആൻഡ് ഹി റിമൂവ്ഡ് ഹിസ് ഗാന്ധിയൻ ക്യാപ് ആൻഡ് ഡിസ്പ്ലേഡ് ഹിസ് ബോൾഡ് ഹെഡ്. തൻ്റെ മുടിയൊന്നുമില്ലാത്ത ആ തല പ്രദർശിപ്പിച്ചു. ഇതിൽ അദ്ദേഹം പറഞ്ഞു, ദിസ് വാസ് എ റെപ്പാർട്ടി, മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ, യു സേ ദാറ്റ് അക്സായി ചിൻ, ദ ലോസ് ഓഫ് അക്സായി ചിൻ ഇസ് നോട്ട് എ ലോസ് ബിക്കോസ് നോട്ട് എ ബ്ലേഡ് ഓഫ് ഗ്രാസ് ഗ്രോസ് ദെയർ ആൻഡ് യു ജസ്റ്റിഫൈ ദ ചൈനീസ് ടേക്ക് അവേ ഓഫ് അക്സായി ചിൻ. ഇൻ ദാറ്റ് കേസ് യു ക്യാൻ ടേക്ക് അവേ, യു ക്യാൻ ആസ്ക് ദ ചൈനീസ് ടു ടേക്ക് അവേ ദിസ് ഹെഡ്, ദിസ് പേറ്റ് വെയർ ദർ ഇസ് നോ സ്കാൽപ്പ്. സ്കാൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു മുടി. ദ സ്കാൽപ്പ് ഗ്രോസ് ഫ്രം ദ ഫോളിക്കിൾ. അതായത് ഈ പേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തല, പേറ്റിലാണ് ഫോളിക്കിൾസ് ഉള്ളത്, സുഷിരങ്ങൾ. ഈ ഫോളിക്കിൾസിൽ നിന്നാണ് നമുക്ക് മുടി കളിച്ച് വരുന്നത്. ആ മുടി കളിർത്ത് വരുന്ന സുഷിരങ്ങളുള്ള തലയുടെ ഭാഗമാണ് പേറ്റ്. അപ്പോൾ ഇദ്ദേഹം തൊപ്പി നീക്കം ചെയ്തിട്ട് ആ തല പ്രദർശിപ്പിച്ചു. ഇറ്റ് വാസ് ബോൾഡ് ആൻഡ് ഇ ടോൾഡ് നെഹ്റു ഇൻ ദ ഫോം ഓഫ് എ റെപ്പാർട്ടി ദാറ്റ് യു സേ ദാറ്റ് ദ ലോസ് ഓഫ് അക്സായി ചിൻ ഇസ് നോട്ട് എ ലോസ് ബിക്കോസ് നോട്ട് എ ബ്ലേഡ് ഓഫ് ഗ്രാസ് ഗ്രോസ് ദെയർ. ഇൻ ദാറ്റ് കേസ് ഇൻ ദിസ് പേറ്റ് ദർ ഇസ് നോട്ട് എ സ്കാൽപ്പ്. യു ക്യാൻ ആസ്ക് ദ ചൈനീസ് ടു ടേക്ക് ദിസ് ഹെഡ് ആസ് വെൽ. അതായത് ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാത്ത അക്സായി ചിൻ കൊണ്ടുപോയ ചൈനക്കാരോട് ഒരു മുടി പോലും കിളിർക്കാത്ത ഈ തലയും കൂടെ കൊണ്ടുപോകാൻ പറയൂ എന്ന് പറഞ്ഞ് റാം സുഭക് സിംഗ് തൻ്റെ തല പാർലമെൻറ്റ് മേശപ്പുറത്ത് വെച്ചു. ഇറ്റ് ഇസ് അനദർ റിട്ടോർട്ട്. ദീസ് ആർ ടു ടൈപ്സ് ഓഫ് റിട്ടോർട്ട്സ് കമ്മിങ് ഫ്രം ടു ഡിഫറെൻ്റ് ടൈംസ്. വൺ ഇസ് ഫ്രം സോക്രട്ടീസ്, എ ഗ്രേറ്റ് ഫിലോസഫർ. ഇറ്റ് ഈസ് അൻ എക്സാമ്പിൾ ഓഫ് സ്റ്റോയിസിസം. വാട്ട് ഇസ് സ്റ്റോയിസിസം? STOICISM. Stoicism is equidistance from anger and pleasure. ആനന്ദത്തിൽ നിന്നും ദ്വേഷത്തിൽ നിന്നും
തുല്യദൂരം സമദൂരം പാലിക്കുന്നതാണ് സ്റ്റോയിസിസം. ഒരാൾ സ്റ്റോയിക് ആണെങ്കിൽ ആ ആളിന് ദേഷ്യവും വരില്ല, അമിത ആനന്ദവും വരില്ല. അതാണ് സ്റ്റോയിസിസം. ദ ഫസ്റ്റ് വൺ ഇസ് എ റെപ്പർട്ടി വിച്ച് ഇസ് സ്റ്റോയിക് ഇൻ ക്യാരക്ടർ. ദ സെക്കൻഡ് വൺ ഇസ് എ ടിപ്പിക്കൽ പൊളിറ്റിക്കൽ റെപ്പർട്ടി. ദോസ് വേർ ദ ടൈംസ് വെൻ ദ പീപ്പിൾ വേർ ഇൻറ്റൻസ്ലി പേട്രിയോട്ടിക്. They would not suffer any loss to the nation. So the Congress leader Ram Subhag Singh felt very bad that India had lost its geographical area called Aksai Chin, and he was more shocked when he found the Prime Minister belittling the whole thing, hence his repartee. I believe that you must have enjoyed both the instances. Thank you. We shall meet again with more such examples from our rich history. Thank you.